നമസ്കാരം സുഹൃത്തുക്കളെ റവർലാസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞ ഒരു പുതിയ ഡിവൈസിൻ്റെ വീഡിയോ ആണ് ആൻഡ് ഇതിൻ്റെ അത് അപ്പോൾ ഈ പാക്കേജ് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഏത് ഡിവൈസ് ഡിവൈസായത് പക്ഷേ ഞാനൊരു ക്ലൂ തരാം ഈ ഒരു ഡിവൈസ് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതുമായിട്ട് റിലേഷൻ ഉള്ള ഒരു ഡിവൈസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാനത് തരാം അപ്പോൾ ഒബോ ഫൈൻഡ് എക്സ് ടു പ്രോയിൻ്റെ എഡിഷൻ ആണ് ഈ ബോക്സിൻ്റെ അകത്തുള്ളത് അപ്പോൾ ബോക്സ് തന്നെ കുറച്ച് ആണ് കുറച്ച് എക്സസറീസും എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ എഡിഷൻ അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഓവർവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം എഡിഷനായി വരുന്നു എന്താണ് ഡിഫറൻസസ് ബോക്സ് കണ്ടൻസിലും അതിൻ്റെ ഓവറോൾ പാക്കേജിങ്ങിലും അതിൻ്റെ ഡിസൈനിലും എന്താണ് ഡിഫറൻസസ് അത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ തുടങ്ങുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ഇത് ആദ്യം ഓട്ടോ സ്ലീവ് ഉണ്ട് അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് പുറത്തെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂവൽ സ്പ്ലിറ്റ് ഓപ്പണിംഗ് ടൈപ്പ് ഇതുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ഓപ്പോയിൻ്റെ ഒരു നൈറ്റ്സ് ഒരു പാർട്ടി ട്രിക്ക് പാട്ടിയിട്ടിരിക്കുന്ന പറയാൻ കാരണം അവൻറ്റഡോറിൻ്റെയും ബാക്കിയുള്ള ലാമ്പുഗിനി മോഡൽസിന് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിസർ ഡോർസ് ആണ് അവരുടെ ഡോർസ് ഇങ്ങനെ വെർട്ടിക്കലി ഓപ്പൺ ആവും സ്ലൈറ്റ് ഒരു ആംഗ്ലായിട്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബോക്സിൻ്റെ ഫ്ലാപ്പും തുറന്നു വരുന്നത് അത് വളരെ നല്ലൊരു തോട്ട് പ്രോസസ്സായിരുന്നു അത് കാണാനും നല്ല രസമുണ്ട് ഇപ്പോൾ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞൊരു തിക്ക് ഷീറ്റാണ് ഒരു കാർബൺ ഫൈബർ പാറ്റേൺ ഉള്ളത് അഫ്കോഴ്സ് കണ്ടൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലാതെ ഒരു ഫങ്ഷൻ ഇതിന് ഈ ഷീറ്റിനില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ തന്നെയാണ് ആൻഡ് ഇതാണ് ലാമ്പുഗീനി എഡിഷൻ പെട്ടെന്ന് നോക്കിയിട്ട് പിന്നെ സൈഡിൽ വെച്ചിട്ട് ബാക്കി വീണ്ടും നോക്ക് നോക്കാം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് ഒരു ബോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സിം ഇജക്ടർ പിൻ ഓപ്പോ എൻകോ ഫ്രീ ട്രൂ വയർലെസ് ഇയർഫോൺസ് വരുന്നുണ്ട് നമ്മുടെ ഓപ്പോൻ്റെ കുറച്ച് സേഫ്റ്റി ഗൈഡ് ഉണ്ട് ഒരു ക്വിക്ക് ഗൈഡ് ട്രൂ വയർലെസ് ഇയർഫോൺസ് രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒന്ന് ക്വിക്സ്റ്റാർട്ട് ഗൈഡ് ആണ് ഒന്ന് വാറൻറ്റി കാർഡ് ആണ് ആൻഡ് ലാസ്റ്റ്ലി നമ്മുടെ ഒരു സ്പെഷ്യൽ ഒരു കാർഡാണ് എക്സ്ക്ലൂസീവ് ഒരു കാർഡാണ് ലാമ്പുഗിനീസ് അപ്പോൾ ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ വാറണ്ടി സർവീസ് ആണ് ട്രാവൽ വറി ഫ്രീ പക്ഷേ അഫ്കോഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ കോവിഡ് നയൻറ്റീൻ സമയത്ത് ഇതിന് എത്രയും റെലവൻസ് ഉണ്ടാവില്ല കാരണം നമ്മൾ ഡെഫിനറ്റ്ലി ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന കൺട്രിയിൽ തന്നെ ആയിരിക്കും എങ്കിലും വളരെ നല്ലൊരു കാര്യമാണ് ഇൻറ്റർനാഷണൽ വാറണ്ടി എസ്പെഷ്യലി ഈ സിറ്റുവേഷൻ ബെറ്റർ ആയി കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് കേസ് വരുന്നുണ്ട് ഫസ്റ്റ് ഒരു അടിപൊളി കേസ് വരുന്നുണ്ട് ആൻഡ് നല്ലൊരു കാർബൺ ഫൈബർ വീവും ഒരു ലെതർ എന്താ പറയുന്ന ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഒത്തന്റിക് ലെതർ ആണോ നോക്കിയിട്ട് പറയേണ്ടി വരും എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല ബട്ട് ഡെഫിനറ്റ്ലി ഒരു ലെതർ ഫിനിഷ് ഉണ്ട് എന്റെ അടിയിൽ വരുന്നതെന്ന് പറഞ്ഞ ഒരു ചാർജർ സിക്സ്റ്റി ഫൈവ് വോട്ട് ചാർജർ ആണ് അപ്പൊ ഇത്തവണ നമ്മുടെ ലാബുഗിനി എഡിഷനും റെഗുലർ എഡീഷൻ തമ്മിൽ ചാർജിങ് ഡിഫറൻസ് ഇല്ല സിക്സ്റ്റി ഫൈവ് തന്നെയാണ് മാക്സിമം ചാർജിങ് സ്പീഡ് റെഗുലർ എഡിഷനിലും പണ്ടത്തെ ഒപ്പോ ഫൈൻ ഡെക്സിൽ ആക്ച്വലി അവർ കുറച്ചും കൂടി ഒരു ഫാസ്റ്റർ ചാർജർ ലാംബോഗിനി എഡീഷനിൽ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടിലും സെയിമാണ് കിട്ടുന്നു അപ്പോൾ ആ ചാർജറും ഈ കേബിളും എല്ലാം ഒരു ലാംബോഗിനി തീം കളേഴ്സാണ് കിട്ടുന്നത് ആൻഡ് ഡെഫിനറ്റ്ലി കാണാൻ നല്ല രസമുണ്ട് ആൻഡ് ബെറ്റർ ദെൻ നമ്മുടെ സാധ ഒരു പ്ലെയിൻ വൈറ്റ് എന്ന് പറയാം ഒരു ഗോൾഡൻ ബ്ലാക്ക് ടിഞ്ചാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് ലാംബോഗിനി ലോഗോ പോലെ പിന്നെ ഓഫ്കോഴ്സ് നമുക്കൊരു കാർ ചാർജർ കിട്ടുന്നുണ്ട് ഡെഫിനറ്റ്ലി ഒരു കാർ ഗീക്ക് അല്ലെങ്കിൽ കാർ എന്തൂസിയേസ്റ്റ് ആയിരിക്കും ഇത് വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ വണ്ടിയിൽ എന്തായാലും വെക്ക് വെക്കുന്ന ഒരു സാധനമായിരിക്കും ഇത് കാർ ചാർജർ അപ്പോൾ അവർക്ക് അഥവാ ലാമ്പുഗിനി തന്നെ ഉണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നന്നായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കും എസ്പെഷ്യലി ഒരു കാർബൺ ഫൈബർ ഫിനിഷും ഈ ആക്സൻസൊക്കെ നോക്കുമ്പോൾ ലാസ്റ്റ്ലി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഫ്രീൻ്റെ തന്നെ ഒരു ഇയർഫോണാണ് അപ്പോൾ ഇത് അഫ്കോഴ്സ് അഗെൻ ലാബുഗിനിയുടെ ആ കളേഴ്സും അതെല്ലാം ഉള്ള ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അവർ ബിക്കോസ് ഓഫ് കോഴ്സ് ഇവിടെ ഒരു ലോഗോ ഉണ്ട് ഈ സൈഡ് ബട്ടണിന് പോലും അവർ ആക്സെൻസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ അവർ കാണുന്ന പോലെ ആക്സെൻസ് എല്ലാം ഉണ്ട് ഗോൾഡ് ആക്സെൻസും ഗോൾഡ് ഒക്കെയാണ് ഇതിൽ കാണുന്നത് ഇനി നമുക്ക് ഫോൺ ഒന്ന് ബൂട്ടപ്പ് ചെയ്തിട്ട് നോക്കാം എന്താണ് ആക്ച്വലി ബൂട്ടപ്പ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ഓഫ്കോഴ്സ് ഡയറക്ട്ലി ഇത് അതിനെ നമുക്ക് കാണാൻ കുറച്ചൊരു ഡിഫറെൻറ്റ് തീമാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന വളരെ ഒരു ഹെക്സെനൽ ഇൻസ്പയർഡ് തീമാണ് ഇതിൻ്റെ ഷേപ്സും അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുമാത്രമല്ല ഇതിൻ്റെ ഓവറോൾ ഹാൻഡ് ഫീലും വളരെ ഡിഫറെൻ്റ് ആണ് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ കാരണം ഇതിൻ്റെ ബാക്ക് പാനൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ആൻഡ് ഓഫ് അഫ്കോഴ്സ് ഇതിൻ്റെ അടിയിലുള്ള കാർബൺ ഫൈബർ വീവ് അവർ പറയുന്നത് അവൻറ്റഡോറിൻ്റെ സിമിലർ ടൈപ്പ് വീവിന് വെച്ചിട്ടാണ് അവരുടെ ഇൻസ്പിറേഷൻ കിട്ടിയത് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ തോന്നുന്നുണ്ട് ഓഫ് ഓഫ്കോഴ്സ് ആ കാണുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് വെറും ഗ്രേഡിയൻ്റ് അല്ല ബട്ട് ആക്ച്വലി ത്രീ ഡി ആണ് അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർസെക്ഷനിൽ ഇങ്ങനെ ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ഓരോ ഇൻ്റർസെക്ഷനിൽ ആൻഡ് ആക്ച്വലി നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ വളരെ നല്ലൊരു ഇൻഹാൻ ഫീലാണ് വരുന്നത് വെരി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ ഈ ഒരു ഇൻ്റർസെക്ഷൻ ആക്ച്വലി പല ഡിഫറെൻറ്റ് ഹൈറ്റിലാണ് ഇങ്ങനെ തൊടുമ്പ് തന്നെ നമുക്ക് അറിയാം ആൻഡ് എനിക്ക് തോന്നുന്ന ആക്ച്വൽ ഒരു തിക്നെസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തിക്കാണ് ഓവറോൾ ഫൈൻ എക്സ് ടു പ്രോ കമ്പയർ ചെയ്യുമ്പോൾ റെഗുലർ ഫൈൻ എക്സ് ടു പ്രോ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാണ് ലാമ്പിനി എഡിഷൻ ആൻഡ് ഇത് അഫ്കോഴ്സ് വിത്ത് കേസ് ആണ് കെവ്ലാർ പാറ്റേണുള്ള കേസാണ് കാർബൺ ഫൈബർ വീവുള്ള കേസാണ് എങ്കിലും ഇതിൻ്റെ ഈ ബാക്ക് പാനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ ഒരു സെറാമിക് ബാക്ക് പാനലാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇതിൽ ആ ഒരു ടൈപ്പ് ഫിനിഷ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലെയറിങ് ഇല്ല ഡിഫറെൻ്റ് ഡെപ്ത്ത് പെർസെപ്ഷൻ ഇല്ല പക്ഷേ ഈ ഒരു ലാമ്പുകിനി എഡിഷനിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഡെപ്ത് ഡിഫറൻസ് ഉണ്ട് നല്ല ഒരു വളരെ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണെന്ന് പറയാൻ പറ്റും ആൻഡ് ഓവറോൾ ഓൾ ഡയമെൻഷൻസ് ഒക്കെ നോക്കുമ്പോൾ വളരെ സിമിലർ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തിക്നസ്സാണ് മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത് പിന്നെ ഈ ക്യാമറ മോഡ്യൂളും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊരു എന്താ ഹെക്സഗണൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ആംഗുലർ ഷേപ്പ് ഉണ്ട് ഈ ഒരു ക്യാമറ കട്ട് ഔട്ടിനും ഫോർ എക്സാമ്പിൾ കമ്പയർഡ് ടു ഈയൊരു കുറച്ചും കൂടി റെക്റ്റാംഗ്യുലർ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് എന്ന് പറയും കുറച്ചും കൂടി ആണ് ഇവിടെ അതല്ലെങ്കിൽ മോറല്ലെസ് സെയിം എന്ന് പറയാം രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല ബട്ട് ഈ ഒരു കളറും നല്ല ഡിഫറെൻ്റ് ആണ് കാരണം അപ്പാർട്ട് ഫ്രം ബീങ് ഒരു ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബ്ലൂഷ് ടെഞ്ചും വരുന്നുണ്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമോന്നും അറിയില്ല ബട്ട് ആക്ച്വലി റിയൽ ലൈഫിൽ കുറേ ഒരു ഒരു കൂൾ കളർ വരുന്നുണ്ട് പിന്നെ ഓഫ് പിന്നെകോഴ്സ് നമ്മുടെ ലാംബുഗിനി ലോഗോ ഇതിന് ആ ഒരു എൻഗ്രേവിങ് ഫീലിംഗ് ഇല്ല കാരണം എനിക്ക് എനിക്കൊന്നും ഗ്ലാസിൻ്റെ അടിയിലാണ് വച്ചിരിക്കുന്നത് ആൻഡ് ഓപ്പോ ഇത് വീണ്ടും ഗോൾഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ക്യാമറ സൈഡിലും നമ്മുടെ പവർ ബട്ടൻ്റെ ഇവിടെയും ഒരു ഗോൾഡ് ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട് അവർ അതല്ലാതെ ഞാൻ വേറെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ബേസിക്കലി തീം ഒരു ലാംബുഗിനി ഉള്ള ഉള്ളതല്ലാതെ വേറെ ഒരു പ്രത്യേകത ഇതുവരെ കണ്ടിട്ടില്ല ആൻഡ് ആക്ച്വലി ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചാണ് ആക്ച്വലി ഫൈൻഡ് എക്സ് ടു പ്രോ ഞാൻ അൺബോക്സ് ചെയ്തിരുന്നു നിങ്ങൾ കണ്ടു കാണും സ്പെഷ്യൽ റിവ്യൂസ് ബോക്സ് ഒക്കെ അൺബോക്സ് ചെയ്തിരുന്നു പക്ഷെ ഒരു പെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ബിക്കോസ് ഓഫ് ദി കറൻറ്റ് സിനാറിയോ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇന്ത്യയിൽ സസ്പെഷ്യലി എനിക്ക് തോന്നും അവർ ലാസ്റ്റ് മിനിറ്റ് ഫൈവ് ഡെക്സ് ടു പ്രോയിൻ്റെ ലോഞ്ച് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ പോലും റിവ്യൂ ഇട്ടിട്ടില്ല കാരണം നമുക്കൊരു പ്രൈസ് പോയിൻ്റ് ഇല്ല അപ്പോൾ ആ പ്രൈസ് പോയിന്റ് ഇല്ലാതെ നമുക്കൊരു കോൺടാക്സ്റ്റ് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല അത് ആക്ച്വലി വെർത്തിട്ടാണോ വലിയ ഒന്ന് വളരെ നല്ല സ്മാർട്ട് ഫോണാണ് ആൻഡ് ഈ ഒരു ലാംബിനി എഡിഷൻ എനിക്കൊന്ന് കുറച്ചും കൂടി ബെറ്റർ ഒരു എഡിഷൻ ആയിരിക്കും ആൻഡ് രണ്ടിലും ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ട്വൽവ് ജി ബി റാം ഉണ്ട് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് ഉണ്ട് ആൻഡ്രോയിഡ് ടെൻ വരുന്നുണ്ട് കളറോ സെവൻ മറ്റ് ബെറ്റർ ആണ് ദെൻ ബിഫോർ ഓവറോൾ ഫ്ലൂയിഡിറ്റി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ സ്മൂത്ത് ആണ് വൺ ട്വൻറ്റി ഹേർട്സ് ഡിസ്പ്ലേ ഉണ്ട് എന്താ സിക്സ്റ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇങ്ങനത്തൊക്കെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ വളരെ ഹൈ ആൻഡ് ആണ് ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ടെരിസ്കോപ്പ് ഫൈവ് ഫൈവ് എക്സ് ജൂമുള്ള ടെരിസ്കോപ്പ് ക്യാമറ പിന്നെ വളരെ ഹൈ റെസൊല്യൂഷനായ അൾട്ര വൈഡും എന്താ പറയണ പ്രൈമറി ക്യാമറയും പ്രൈമറി ക്യാമറ വളരെ വലിയ സെൻസറാണ് ആൻഡ് ഇതിനും ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ റെസൊല്യൂഷൻ കിട്ടുന്നത് വൈഡ് ആംഗിൾ ക്യാമറയിലും അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു നല്ല ഫോണാണ് പക്ഷെ അവരിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ലയോയെന്നറിയില്ല ഇപ്പോൾ ഈ ഫൈൻഡ് എക്സ് ടു പ്രാബോ ഗിനി എഡിഷനെ അവർ ടീസ് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു അവർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് രണ്ടും വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ബട്ട് ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് ഈ ാമ്പുഗീനി എഡിഷൻ കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഹോപ്പ്ഫുള്ളി കൊണ്ടുവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം